ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി നല്ലൊരു ഫ്യൂഷൻ സ്റ്റൈലുള്ള കപ്പ ലസാനിയാണ്. നമുക്കൊന്ന് കണ്ടാലോ. വെൽക്കം ടു സ്മൈലാസ് കിച്ചൺ. കപ്പ അര കിലോ ഇതേപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുക. അതിനുശേഷം ഒരു കുക്കർ എടുക്കുക, കപ്പ ആഡ് ചെയ്യുക. അതിൽ പിന്നെ വെള്ളം ഒരു 4 കപ്പും കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടതിന് ശേഷം ഒരു 4 വിസിൽ അടുപ്പിക്കുക. അപ്പം നല്ല കപ്പേൻ്റെ മണം വരും. അപ്പോൾ ഓഫാക്കി വെച്ചതിന് ശേഷം അതൊരു 20 മിനിറ്റ് കഴിഞ്ഞ് തുറന്നാൽ മതിയേ. അപ്പോഴത്തേക്ക് നമുക്ക് ബീഫ് ആക്കാം. ബീഫ് 1/2 കിലോ ആദ്യം നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്തതിന് ശേഷം ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് വെക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മുളക് പൊടി, സോയ സോസ് 1 ടീസ്പൂൺ. അതിലിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. കൈനെ കൊണ്ട് മിക്സ് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂറത്തേക്ക് മാറ്റി വെക്കുക. പിന്നെ അങ്ങനെ കപ്പ വെന്തിട്ടുണ്ട്. കപ്പ വെന്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ട്. വെള്ളം നല്ലോണം ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് ഊറ്റിക്കലാം കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം, 1/2 കപ്പ് വെള്ളം വെക്കുക. എന്നിട്ട് നല്ലോണം മാഷറിനെ കൊണ്ട് നല്ലോണം മാഷ് ചെയ്യുക. ഇതേപോലെ സ്മൂത്താക്കി കൊണ്ടുവരിക കേട്ടോ കപ്പ. അത് അങ്ങോട്ട് മാറ്റി വെക്കുക. പിന്നെ കുക്കറെടുക്കുക. കുക്കറിലോട്ടേക്ക് ബീഫില്ല, നമ്മൾ മെറിനേറ്റ് ചെയ്ത് വെച്ചാൽ ആ ബീഫും ഒരിത്തിരി വെള്ളം വേണേൽ കുറച്ച് ആഡ് ചെയ്തോ. എന്നിട്ട് ഒരു 3-4 വിസിൽ അടിച്ചതിന് ശേഷം 20 അല്ലെങ്കിൽ 1/2 മണിക്കൂർ സ്ലോ ഫയറിലേക്ക് മാറ്റി വെക്കുക. സ്ലോ ഫയറിൽ ചെറുതായി വെക്കണേ. ചെറുതായി ആക്കിയതിന് ശേഷം ഓഫാക്കിയിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. അപ്പോഴത്തെ ബീഫും റെഡിയാവും. ഇനി സോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് 2 സവാള, 1/2 ഇഞ്ചി, 3-4 എണ്ണം വെളുത്തുള്ളി, പിന്നെ സീസണിങ് ഉള്ളത് 1/2 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ്, ഓൾ പർപ്പസ് സീസണിങ് പൗഡർ 1/2 ടീസ്പൂൺ, ബേസില് 1/4 ടീസ്പൂൺ. ആദ്യം ഒരു ബൗൾ എടുക്കുക. ആ ചോപ്പർ ബൗളില്ലേ, അത് എടുത്തതിന് ശേഷം അതിലോട്ടേക്ക് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും അത് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ചോപ്പ് ചെയ്ത് കൊണ്ടുവരിക. അപ്പം ഇതേപോലെ ചോപ്പായി കിട്ടിയിട്ടുണ്ട്. ആദ്യം ഒരു കടായി എടുക്കുക. 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിക്കുക. അതിനുശേഷം അതിനകത്ത് സവാള ഇട്ട് നല്ലോണം സോട്ട് ചെയ്യുക. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഉണ്ടല്ലോ, അതെല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് സോട്ടായിട്ട് വരട്ടെ കേട്ടോ. പിന്നെ ഇത് 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടിയാണ്, കെച്ചപ്പാണ്, അതും അങ്ങോട്ട് മാറ്റി വെക്കുക. എന്നിട്ട് നല്ലോണം സോട്ടാവണം. ഒരു നല്ലോണം ഒരു ഗോൾഡൻ, ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവും കേട്ടോ. ബ്രൗണായി വരുമ്പോൾ ചില്ലി ഫ്ലേക്സ് 1/2 ടേബിൾ സ്പൂണില്ലേ അത് ചേർക്കുക. പിന്നെ ഉപ്പ് ആവശ്യത്തിനിടുക. ഉപ്പ് കുറച്ചിട്ടാൽ മതി, ബീഫിന് ഉപ്പിട്ടതാണേ. അപ്പോൾ നമ്മൾ ബീഫ് വേവിച്ച് വെച്ചതില്ലേ, നല്ലോണം ഒന്ന് കുറച്ച് ഡ്രൈയും ആയിട്ടുണ്ട്, 20 മിനിറ്റ് അതിന് തുറന്നതാണ്, അത് അതിലോട്ടേക്ക് ഇടുക. ആ ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്നാവുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ച സ്പൈസസ് ഇല്ലേ, എല്ലാ പൗഡറും ബേസിലും ഓൾ പേപ്പേഴ്സ് സീസണിങ് അതിലോട്ടേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വരുമ്പോൾ ലാസ്റ്റ് ഒരു 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സായിട്ട് അതിൻ്റെ ടേസ്റ്റെല്ലാം ഒന്ന് നോക്കുക കേട്ടോ. ബീഫിൻ്റെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ എന്താ വേണ്ടതെന്ന് വെച്ചിട്ട് ഇടണേ. അപ്പം അത് അങ്ങോട്ട് റെഡിയായി. അപ്പം ഇതാണ് നമ്മളെ ബേക്കിംഗ് ഡിഷ്. പ്രീഹീറ്റ് ചെയ്യുക, ഓവൻ പ്രീഹീറ്റ് ചെയ്യുക 180 ഡിഗ്രിയിൽ കേട്ടോ. ഇനി ഞങ്ങൾ വൈറ്റ് സോസിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ളതാണ്. ബട്ടറ് 1 ടേബിൾ സ്പൂണ്, ഒരു ഇങ്ങനത്തെ ഒരു സ്ലാബ് എടുക്കുക ബട്ടറ്. പിന്നെ ഒലീവ് ഓയിൽ 1 ടേബിൾ സ്പൂൺ സോട്ടിങ്ങിനാണ്, 2 ടേബിൾ സ്പൂൺ മൈദ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന് 1 സ്ലൈസ് ചീസിൻ്റെ, പിന്നെ ചീസ് റെഡിട്ട് 1/2 കപ്പ്, 2 കപ്പ് പാല്. ആദ്യം ബട്ടർ ഇടുക. ബട്ടർ ഇട്ടതിന് ശേഷം ആ ഒന്ന് മെൽട്ടായി വരുമ്പോൾ മൈദ ഇടുക. 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ടതിന് ശേഷം ഒന്ന് സോട്ട് ചെയ്ത് കൊണ്ടുവരണേ. ഒന്ന് സോട്ട് ചെയ്ത് ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ കുറച്ചൊന്ന് സ്ലോ ആക്കിയിട്ട് കുറച്ച് പാൽ ഒഴിക്കുക. പാൽ ഒഴിച്ച് കട്ടയിടാണ്ട് ഇളക്കുക. ഇളക്കി ഒന്ന് സ്മൂത്ത് ആകുമ്പോൾ കുറച്ചൊന്ന് മീഡിയം ഫയറിൽ വെച്ചിട്ട് പിന്നെ അടുത്ത പാലും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് തിക്കാക്കി കൊണ്ടുവരണം. ഒന്ന് ലൈറ്റ് തിക്കായി വരുമ്പോൾ കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ലാസ്റ്റ് ചീസിൻ്റെ ഒരു ആ സ്ലൈസ് ഇല്ലേ, അതും ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി അഥവാ കട്ടി കൂടുതലാണെങ്കിൽ വേണമെങ്കിൽ ഇത്രയും കൂടെ പാല് ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചോ കേട്ടോ. ആദ്യം ആ പുഡിങ്ങിന് ബേക്കിംഗ് ഡിഷ് എടുക്കുക. ബേക്കിംഗ് ഡിഷ് എടുത്തതിന് ശേഷം
അതിലോട്ടേക്ക് നമ്മൾ കപ്പയില്ലേ നല്ലോണം ഉടച്ച് വെച്ചത് അത് അതിലോട്ടേക്ക് ഇട്ടിട്ട് നല്ലോണം സ്പ്രെഡ് ചെയ്ത് വെക്കുക. അതിൻ്റെ മുകളിലോട്ടേക്ക് നമ്മളാക്കി വെച്ച ബീഫില്ലേ ബീഫ് അതിലോട്ടേക്ക് ഇടുക. ഞാൻ ഗ്രേവി ഒന്നും ആക്കിയില്ല, ഒത്തിരി കുറച്ച് ഭയങ്കര ഡ്രൈയും ആക്കിയിട്ടില്ല, ഒരു സെമി ഇതിലാണ് ചെയ്തത്. അതിൻ്റെ മുകളിലോട്ടേക്ക് വൈറ്റ് സോസ് അങ്ങോട്ട് ഒഴിക്കുക, നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം കാക്കപ്പ് ചീസ് ഷ്രെഡ് ചെയ്തത് അതിൻ്റെ മുകളിലോട്ടേക്ക് ഇടുക. ചീസ് നിങ്ങൾക്ക് വേണേൽ കുറക്കണേ നിങ്ങൾക്ക് കുറക്കാം, അത് നിങ്ങളിഷ്ടം പോലെ ചെയ്യാട്ടോ. എന്നിട്ട് ഹീറ്റായ ഓവനിലോട്ടേക്ക് വെക്കുക ഒരു 15-20 മിനിറ്റ് മീഡിയം ഫയർ ഇതിലാകട്ടെ കേട്ടോ, 180 ഡിഗ്രിയിൽ ചെയ്യുക. അപ്പോൾ ഇതേപോലെ നല്ല ബ്രൗൺ ആയിട്ടുണ്ട്, അടിപൊളി നല്ലൊരു ഫ്യൂഷൻ കപ്പ ലസാനിയാണ്. അപ്പോൾ അത് ചൂടോടെ എടുക്കുമ്പോൾ അല്ലേ, കട്ട് ചെയ്ത് നമ്മൾ ചൂടോടെ എടുക്കുമ്പോൾ കുറച്ചൊന്നൊരു ഒരു ഇത് ഗ്രേവിയും കൂടി ആയിട്ടുള്ളതാണ് കിട്ടുക. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ കുറച്ച് പണിയായിരിക്കും കേട്ടോ. ഇതേപോലെ ഒന്ന് സോഫ്റ്റായിട്ടായിരിക്കും ഉണ്ടാവുക. ആ എടുക്കുമ്പോൾ ഇല്ലേ കണ്ടോ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ ഉണ്ടാവുക. പിന്നെ ഒന്ന് തണുത്തിട്ട് നല്ലോണം തണുത്തിന് ശേഷം കട്ട് ചെയ്തെടുക്കാൻ നല്ല സ്ലൈസ് ആയിട്ട് കിട്ടും. ഇതേപോലെ സ്ലൈസ് ആയിട്ട് കിട്ടും കപ്പ നല്ലോണം ഇതാവും. അതേപോലെ തന്നെ വൈറ്റ് സോസും എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് കിട്ടും, കണ്ടില്ല, ഇതേപോലെ പീസായിട്ട് നമുക്ക് കിട്ടും. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു ലസാനിയാണേ. എന്നിട്ടൊരു ഫോക്ക് എടുക്കുക, ഒന്ന് കഴിച്ച് നോക്കൂ, അടിപൊളിയാണ്. വലിയ പണിയൊന്നുമില്ല, എല്ലാം ഓരോ സ്റ്റെപ്പായിട്ടൊന്ന് ചെയ്യണം എന്നുള്ളൊരു ഇതേ ഉള്ളൂ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത ഇതേപോലെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.